उत्सव इन मंगलू इन पति मैं उत्सव नरकाग्रह उत्सव मेले पड़ीमे कई इष्ट पणवें उत्सव मेड़ा मोने अम्मावन जोली वांगी तरना यू पढ़ी पढ़ निर्ती अम्मावा फीस ओहो इवड़े कुछ स्कूल पे या पढ़ अम्मी कुछ पढ़िपा मे वीटकार अच्छुनो ओ वास्तुन्दे कार्यत्तिन कल्लने पोलीस स्टेशन इन प्रश्न वासु कल्लनल्ल वीट्टुमुट्टत्ते कुळत्तिल निन्नुम पोलीस तुंडि कंडेडुत्तुवो अदेंगने कुळत्तिल वन्नुवेन्न मुदलाळिक्क अरियामल्ल ഞാൻ അവിടെ കൊണ്ടുവന്നു ഇടിച്ചുന്നാണോ സംശയം എന്താ ഒരു നിസാര കുറ്റത്തിന് നിങ്ങൾ അന്ന് വാസുവിനെ പിടിച്ചുവിട്ടു ഞങ്ങൾ എതിർത്തതുകൊണ്ട് നിങ്ങൾക്ക് അവനെ തിരിച്ചെടുക്കേണ്ടി വന്നു मंगलत्ते पक्षे नी तूले तेटपणीलो ओहो ए मुदला तोल कई
സുധാ, നീ ബുദ്ധിമുട്ടുകാരനാണ്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സഹായത്തിനുണ്ട്. തൽക്കാലം ഒരാവശ്യമേ ഉള്ളൂ. പറയൂ. വാസുവിനെ ഇറക്കി വിടണം, ഇല്ലെങ്കിൽ മുതലാളിക്ക് ഫാക്ടറി കടക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തെയും എന്ത് ചെയ്യുമല്ലോ? കാണാൻ പോകുന്ന പോലും പറഞ്ഞു കേൾപ്പിക്കണം. വാസനാളെ എനിക്ക് ഫാക്ടറിക്കകത്ത് പോണം, വഴി മാറി തരണം. വാസുവിനെ തിരിച്ചെടുക്കാൻ നിങ്ങൾ അകത്ത് വിടില്ല. മാറി തരാ പറഞ്ഞു. സാറേ, എല്ലാവരും നിലത്തിരിക്കണം. ഈ ഇരിക്കുന്ന തൊഴിലാളികളെ ചവിട്ടി മിതിച്ച മുതലാളിക്കകത്ത് പോകാൻ പറ്റൂ. ഞാൻ പോവും. ജാനകി, ഒരു ജാനകി. അച്ഛനല്ലോ നോടി. പിന്നെ അവൻ സന്ദേശം വന്നാ കിടക്കൽ വിട്ടാർ പറഞ്ഞു നോടി. കാലത്തിറങ്ങിപ്പോയാണ്, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ടെൻഷനുണ്ടെങ്കിൽ കയറി നോക്ക്. എവിടെ വിളിച്ചിരുന്നാലും നേരം വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവനെ പിടിക്കും. മോനെ അമ്മാവനാ. അമ്മാവ, വൈകുന്നേരം അമ്മാവനെ തിരിച്ച് പോലീസുകാർ വന്നിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് അമ്മ സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് അമ്മ പറഞ്ഞു. മോനെ, വീട് വരെ ഒന്ന് പോയിട്ട് വരാൻ പേടിയാവും. ഇല്ല അമ്മാവ. എന്നാലേ അവിടെ ചെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അമ്മായിടുന്ന് പറഞ്ഞിട്ട് വരാമോ? ശരി അമ്മാവ. സൂക്ഷിച്ചു പോകണം. ശരി അമ്മാവ. അമ്മ നല്ല ഉറക്കമാണ്, അമ്മാവിനെ അകത്ത് കയറിയിരിക്കണം. പോലീസുകാരുടെ കയ്യിൽ അകപ്പെടാതെ തൽക്കാലം എല്ലാത്തിനും മാറി നിൽക്കാൻ പറയണം. ഞാനും പോയി പറയാമേ. വേണ്ട മണി, നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. എങ്കിലും പോണം മണി. ശരി മണി, എളുപ്പം ചെല്ലേ. നീ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, വരണം. ചേച്ചി, ഇത് വരുമായിരുന്നു. പറവാടിന്റെ മുഖത്ത് കരുവാടി തെറ്റി തിറങ്ങിപ്പോയെന്ന് ഞാൻ വെറുതെ വിടില്ല. എന്തായാലും അമ്മാവൻ അമ്മയുടെ കൂടപ്പുറത്തല്ലേ? കൂടപ്പുറത്ത്? എനിക്ക് അങ്ങനെ ഒരു കൂടപ്പുറത്തില്ലടാ. അവനെന്റെ ശത്രുവാണ്, കുടുംബത്തിൽ. ഞാൻ നിന്നോളാം. മില്ലിലെ തൊഴിലാളികളിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങളയച്ച നോട്ടീസ് ഞാൻ കൈപ്പറ്റി. ബോണസ് പ്രശ്നം സംബന്ധിച്ച് മാനേജ്മെന്റ് ഇത് കൈക്കൂലി വാങ്ങിയതാണ് നിങ്ങളുടെ പരാതി. എന്താ എന്നോട് തെളിവ്? നിങ്ങൾ മാനേജർ മേനോന്റെ കയ്യിൽ നിന്നും 25,000 രൂപ വാങ്ങിയില്ലേ? ഞാൻ പലതും വാങ്ങും, പക്ഷെ അത് കൈക്കൂലിയാണെന്ന് പറഞ്ഞു. സഖാവേ, ഒരു പാർട്ടിയിൽ നിന്നും രാജിവെച്ചു നിങ്ങളെ.
സഹാബ് പോലുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് യു എൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. പക്ഷെ നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഒരു ആരോപണം കൊണ്ട് തന്നെ പുറത്താക്കിയിട്ട് യൂണിയൻ പ്രസിഡന്റ് ആകണമെന്ന് വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കണ്ടെത്തിയ മാർഗമാണിത്. അത് നിങ്ങളുടെ വിശ്വാസം. ഞാനും വേണും കൂടി ഇരുന്നാണ് മാനേജ്മെന്റുമായി ബോണസ് പ്രശ്നം ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് നിങ്ങൾ മേനോണ്ട് കൂടെ കാൽ കയറി പോയി ബംഗാളിൽ ചെന്ന് കൈക്കൂലി വാങ്ങിയില്ലേ? സഖാവേ, ഞാനൊരു വീട് വെക്കുന്നുണ്ട്, അതിന് കുറച്ച് പണം കൈവായ്പ വാങ്ങിയതാ. യൂണിയൻ പ്രസിഡന്റായ നിങ്ങൾ ബോണസ് പ്രശ്നത്തിനിടയിൽ കൈവായ്പ വാങ്ങിയത്, ഇതാരോടായി പറയുന്നത്? സഖാവേ, ഇയാൾ തൊഴിലാളി വഞ്ചകനാണ്, ഇയാളെ യൂണിയനിൽ നിന്ന് പുറന്തള്ളണം. അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല, ഞാനെന്റെ രാജ്യത്ത് കൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. വരട്ടെ. അങ്ങനെയൊന്നും വാങ്ങില്ല. എന്തോ യൂണിയൻ പ്രസിഡന്റിന്റെ പേരിൽ നിങ്ങൾ ധാരാളം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, അതിന്റെ കണക്ക് ഞാൻ കരയണം. അതിന് നിങ്ങൾ പൊതുവെ പിടിച്ചുവിടണം. കണക്ക് ഞാനോട് പറയാം. തന്നെ ഞങ്ങൾ പറയാറില്ല. ചുമ്മാ വരട്ടത് സഖാവേ, ഈ ഓലപ്പമ്പ ഞാൻ കുറെ കണ്ടതാ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ എന്റെ ഗോപിയാണ്. നമ്മുടെ അമ്മ ഞാൻ അറിഞ്ഞില്ലേ? കരയാതെ. ആരാ മോളെ അത്? നമ്മുടെ ഗോപിയെ. മരിക്കുന്നതിന് മുൻപ് നിന്നെ കാണാൻ പറ്റുമെന്ന് അച്ഛൻ കരുതിയില്ല മോനെ. ഞാൻ അത്രയ്ക്ക് ഭാഗ്യദോഷിയല്ല അച്ഛ. ജാനകിയുടെ അവസാനത്തെ ആഗ്രഹം നിന്നൊന്ന് കാണണമെന്നായിരുന്നു. അതിനവൾക്ക് യോഗമുണ്ടായില്ല. അച്ഛനിടക്കിടെ വല്യേട്ടിന്റെ കാര്യം പറഞ്ഞിരുന്ന കരയുമായിരുന്നു. അവൻ എന്റെ മൂത്ത മോനാടി, അവനെനിക്ക് മറക്കാൻ പറ്റുമോ? ഇനി വല്യേട്ടിന് ഇനിയും പോരുത്. ഇല്ല ലിലി, അമ്മയെ കാണാനോ കഴിഞ്ഞില്ല. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. മോനെ, നീ എവിടെ ഇരിക്കേ? മോൻ ഇതുവരെ എവിടെയായിരുന്നു? അതൊരു നീണ്ട കഥയാണ് അച്ഛാ. അച്ഛൻ എന്നെ ഇറക്കി വിട്ടത് ഓർക്കുന്നുണ്ടല്ലോ. പക്ഷേ ചിട്ടിക്കാരന്റെ വീട്ടിലേക്ക് പോകാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കയ്യിൽ കിട്ടിയതെല്ലാമായി ഞാൻ വണ്ടി കയറി. ഓ, അച്ഛീകരം പഠിച്ച മൂരവി മഹാലക്ഷ്മി വന്ന് കേറുമ്പോഴാണോ നിന്റെ ഈ വേഷം? മഹാലക്ഷ്മിയോ? എവിടെയമ്മേ? ഇങ്ങനെ ഒരു പൊട്ടി പെണ്ണ്! എടീ, നമ്മുടെ ഗോപി വന്നിട്ടുണ്ടെന്ന്. ഏത് ഗോപി? എന്റെ മരുമകൻ. അവരിപ്പോ പഴയ ആളൊന്നുമല്ല, ഒത്തിരി പണമായിട്ടാ വന്നിരിക്കുന്നത്. അതിന് നമുക്കെന്താ? നമുക്ക് തന്നെ അവന്റെ ഗുണം. മോള് പോയി അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. നിന്നെ അങ്ങോട്ട് അയക്കാമെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ പോണോ അമ്മേ? അവനെന്താടി, അവൻ അന്യനാണോ? മോളി വേഷമൊക്കെ ഒന്ന് മാറ്റി വേഗം ഇട്ട് അവനെ വിളിച്ചോണ്ട് പോവാ. അസുരത്താണെങ്കിലും കൂറ് നമ്മളോടാടി. വഴി വെച്ച് അവൻ എന്നെ കണ്ടപ്പോഴേ അപ്പച്ചിങ്ങനൊരു വിളി.
എന്റെ മേലാളോ കുളിര് കോരിയിട്ട് പോയി. മോള് വേഗം തന്നെ. ആ പിന്നെ നീ ആ വീട്ടിനകത്തോടൊന്നും കയറണ്ട കേട്ടോ, കാറിന്റെ അടുത്ത് തന്നെ നിന്നാ മതിയേ. അങ്ങനെ ഞാൻ തുടങ്ങിയ ബിസിനസ് എല്ലാം വിജയിച്ചു. തൊട്ടതിനെല്ലാം എനിക്ക് ലാഭം കിട്ടി. ലക്ഷങ്ങൾ എന്റെ കൈകളിലേക്ക് ഒഴുകി ഒഴുകി വന്നു. ഒടുവിലത് അച്ഛൻ ജോലി ചെയ്തിരുന്ന മില്ല് തന്നെ ഞാൻ വിലക്ക് വാങ്ങാൻ പോകുന്നു. അപ്പോൾ അന്ന് നീ ചെറിയാച്ഛന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ പണമാണ് ഇന്നും എന്നെ ഈ നിലയിൽ വലിയ മുതലാളിയാക്കിയത്. മോനെ, അന്ന് ആ പണം ഈ വീട്ടിലെടുക്കാൻ എന്റെ മനസ്സാക്ഷി സമ്മതിച്ചില്ല. ഇന്നും അച്ഛന്റെ ആ മനസ്സിന് ഒരു മാറ്റവുമില്ല. ഞാൻ പഴയ മനുഷ്യനാണ്, പക്ഷേ മരിക്കുന്നതുവരെ എന്റെ മനസ്സാക്ഷിയെ ഞാൻ വഞ്ചിക്കില്ല. മോനെ, ഞാൻ കുറച്ച് പണം ലീലയ്ക്ക് കൊടുക്കുന്ന ഒരു വിരോധമുണ്ടോ? അവൾക്കിവിടെ ഒരു കുറവുമില്ല. ഞാൻ അവളുടെ മൂത്ത സഹോദരനാണ്. എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത് അച്ഛൻ പറയരുത്. ഇതല്ലേ ക്ഷമിക്കണം കേട്ടാ, ആ പണം ഇവിടെ വേണ്ട. വേണു? അതെ വേണു തന്നെ. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നു. ദുഃഖമുണ്ട് ചേട്ടന്, മറ്റൊന്നും തോന്നരുത്. ഇത് ഞാൻ എന്റെ സഹോദരിക്കാണ് കൊടുക്കുന്നത്, അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ? ഉണ്ട്, പക്ഷെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന ഈ വീട്ടിൽ വെച്ച് വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. വേണു, ഇത് ചേട്ടന്റെ വീടാണ്. എപ്പോഴെങ്കിലും ചേട്ടൻ ഇവിടെ വരാം, നിങ്ങളെ കാണാം, ഇഷ്ടമാണെങ്കിൽ ഇവിടെ താമസിക്കുകയും ചെയ്യാം. പക്ഷെ ഈ പണം വെച്ച് നോക്കി അച്ഛനെ മുമ്പിൽപ്പെടുത്തരുമെന്ന് മാത്രമേ ഇവിടെ അപേക്ഷയുള്ളൂ. ഒരു കരി പൊന്ന് പറയാൻ വെക്കാൻ ചെന്ന അമ്മയെ ചിട്ടിക്കാരൻ അപമാനിച്ചു. പണമുണ്ടായിരുന്നെങ്കിൽ അന്നത് സംഭവിക്കില്ലായിരുന്നു. ഈ പണം കളവിടേണ്ടതാണെന്ന് നീയും അച്ഛനും പറയുന്നു, പക്ഷെ ഇതിന്റെ വില എന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. അങ്ങനൊരു സന്ദർഭം വന്നാൽ അമ്മ ഞാൻ എന്റെ അഭിപ്രായം മാറ്റം കേട്ടാ. ശരി, ഞാൻ വരട്ടെ. ഗോപിയേട്ടൻ അമ്മ അമ്മ പറഞ്ഞു. അമ്മയോ? നീ ആരാണ്? മാറിപ്പോയല്ലോ. ഗോപിയേട്ടന് അമ്മ കാത്തിരിക്കുക, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പണമില്ലാത്ത എന്റെ കുടുംബത്തെ നിർദാക്ഷിണ്യം അവഹേളിച്ചിരുന്ന അപ്പച്ചി ഇപ്പോൾ എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. പണവുമായി വന്നെന്ന് എന്റെ വീട്ടുകാർ ആട്ടിപ്പുറത്താക്കും. അമ്മണി ഈ രൂപ അപ്പച്ചിക്ക് കൊടുത്തേക്കും. സൂക്ഷിച്ചു കൊണ്ടുപോകണം. വീട്ടിലേക്ക് വരുന്നില്ലേ? എനിക്കൊന്നും തിരക്കുണ്ട്, നാളെ വരാമെന്ന് അപ്പച്ചിയോട് പറയും. വരട്ടെ. ആരാ മണിയാ കാറിൽ പോയത്? ഗോപിയേട്ടൻ. ഏത് ഗോപിയേട്ടൻ? അമ്മ എന്റെ നാട് വിട്ടു പോയ. ഓഹോ, അയാൾ വന്നോ? അവളിന്നൊരു വളർന്ന പെണ്ണാണെന്ന കാര്യം നീ മറന്നുകളയരുത്. ഇവൻ
ഇവിടെ മനുഷ്യരാരും ഇല്ലേ? ഇത് പിന്നെ മൃഗങ്ങളെ വളർത്തിക്കുന്ന വീടാണോ? തനിക്ക് എന്താ വേണ്ടത് പറയാ. മംഗലത്തോറാട്ടിലെ കാർമ്മമാര് പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേരയാണിത്. ഇതില് അങ്കന അറവറൊന്നും ഇതുവരെ കയറി ഇരുന്നിട്ടില്ല. ആ ശരിയാ, ഒരു 1200 കൊല്ലക്കാലത്തെ ചെളി ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് അറക്കകത്ത് വെച്ച് പൂട്ടുന്ന നല്ലത്, അല്ലെങ്കിൽ സർക്കാരിനെ ഏൽപ്പിക്കുക, അവർക്കൊരു ജോലി ആവണം. അത് ഞങ്ങൾ നോക്കിക്കോളാം. താൻ വന്ന കാര്യം പറ. ആ അത് പറയാം. മിസ്റ്റർ ഗോപിനാഥനും നിങ്ങളും തമ്മിലുള്ള വിവാഹം, സോറി, നിങ്ങളുടെ മകളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞോ? അറിഞ്ഞിട്ട് ഞാൻ എന്താ വേണം? അല്ല, നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ മാരേജ് ഒട്ടന്നെ നടത്തണം. ആ ഇനി താമസിച്ച സംഗതി കൊഴി. ആ കൊഴയും ചക്ക കൊഴയും പോലെ കൊഴി. എന്താ കാര്യം? ആ ഇനി മാരേജ് വേണ്ടെന്നും പറഞ്ഞു നിന്നത് ആ ജയന്തി കുഞ്ഞ്. പക്ഷെ ഗോപിനാഥൻ അവിടെ താമസം തുടങ്ങിയതിന് ശേഷം ഒരു സ്മോൾ ചേഞ്ച് കാണുന്നുണ്ട്. മനസ്സിലായില്ല. ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല. കാന്തവും സൂചിയും അടുത്തിരിക്കുന്നത് എപ്പോഴും അപകടമാണ്. ആ വ്യക്തി എന്റെ ചെറുക്കനെ വരവേച്ച് പിടിച്ചിരിക്കുകയാണോ എന്ന് തീർത്തു പറയാറായിട്ടില്ല. പക്ഷെ ഈ കണക്കിന് അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ താമസിയാതെ വീശു നടക്കും. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് ഞാൻ വീശിപ്പിക്കത്തില്ല. അഥവാ വീശിയ ആ വന ഞാൻ പൊടിക്കും. എനിക്കെന്താണ് ഇഷ്ടമല്ല? അഹങ്കാരി, എന്തും പറയാമെന്ന് വിചാരിച്ചു. ഞാൻ നിന്റെ പെറ്റവള്ളയാണെങ്കിൽ നിന്റെ ഭവനയാത്ര നിന്നെ ഞാൻ വിടില്ലടി. ഉണ്ണി, എടാ ഉണ്ണി, നീ എങ്ങോട്ട് വന്നേ? ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതിയുടെ ആവശ്യമില്ല. ഞാനും അമ്മയും കൂടെ തീരുമാനിച്ച കാര്യമാണ്, ഞങ്ങൾ ഇത് നടത്തും. ഇത് എന്തെങ്കിലും കാര്യമല്ലേ അമ്മേട്ടാ? ഞാനല്ലേ മനുഷ്യൻ കൂടി ജീവിക്കേണ്ടത്? അയാളെന്റെ മൃഗമാണോ? ഈ മാസം കഴിഞ്ഞാലുടൻ നിന്റെ കല്യാണം ഞാൻ നടത്തും. അയാൾക്ക് എന്റെ ശവത്തിന് താലി കിട്ടാൻ പറ്റും. എന്താണ് അടിക്കണ്ട? ഇതൊന്നും അവിടെ കുറ്റമല്ലടാ. ആ വേണ അവർക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരെന്ത് കൂടോത്രം ചെയ്താലും എന്റെ സഹോദരി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ നടത്തും. മോനെ, ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് അപകടമാ. അടുത്താഴ്ച ഒരു മുഹൂർത്തം നിശ്ചയിച്ച് കല്യാണം നടത്താൻ ഞാൻ അവനോട് പറയാം. ഇത് കയ്യിലെടുക്കട്ടെ അപ്പച്ചി, വീടൊക്കെ നന്നാക്ക്. നേരെ മോനെ, അതൊക്കെ നാശമായി കിടക്കുക. നിനക്കും അമ്മണിക്കും കിടക്കാനായിട്ടേ അമ്മാവൻ ഉപയോഗിച്ചിരുന്ന മുറി നന്നാക്കി എടുക്കാം. ശരി അപ്പച്ചി, ഇന്ന് തന്നെ ഉണ്ണി അയച്ച് മുഹൂർത്തം കുറിപ്പിച്ചേക്കാം. അയ്യോ, അതിന് വെറുതെ വെക്കണ്ട, വീടിന്റെ പണി കഴിയട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ. അങ്ങനെ ആവട്ടെ. എന്നാണ് വിവാഹം? ആരുടെ? ഞാൻ എല്ലാം കേട്ടു. ഇനി എന്നെ മടങ്ങിയാക്കരുത്. ഞാൻ ആ സ്ത്രീയുടെ മാളെ വിവാഹം ചെയ്യുമെന്നാണോ നീ കരുതുന്നത്? പിന്നെ നിങ്ങൾ അവർക്ക് പണം കൊടുത്തോ? അത് മറ്റൊരെല്ലും കഷ്ടം. ജയന്തി, എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടേ ഞാൻ ഓരോന്ന് ചെയ്യും. ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നാളെ നിനക്ക് മനസ്സിലാവും. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ലെങ്കിൽ കുഞ്ഞ് അന്ധമായി വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ അവസാനമായി ഒരു എല്ലും കഷം വലിച്ചെറിയും. അത് ജയന്തി കുഞ്ഞായിരിക്കും. അതിനു മുമ്പ് ഈ ബന്ധം അവസാനിപ്പിക്കുന്നത് നല്ലത്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്താണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിലപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം ഞാൻ ഈ ചിത്രത്തിന് കീഴിൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ സാറേ വീടിന് ഗീതാസദനം എന്ന് പേരിട്ടിരിക്കുന്നത്? ഹേ, അതെന്റെ ഭാര്യയുടെ പേര് ഗീത എന്നായതുകൊണ്ടാണ്. ഏതായാലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ മിസ്റ്റർ ഗോപിനാഥനെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് എന്റെ തീരുമാനം. അതെന്താ ഏപ്പാൽ തരുവാണോ? എന്നല്ലേ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത്? ഗോപി, നിങ്ങളെക്കാൾ യോഗ്യനാണോ? ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്? ഇയാൾ എന്തുമായി പറയുന്നത്? അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നതേ രാഷ്ട്രീയമായിട്ടാണോ? ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, പോലീസ് മർദ്ദനം വെച്ചിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. തെമ്മാടിത്തരം കാണിച്ചാൽ ആർക്കുമാകാം. എന്തൊരു മനുഷ്യന്! അയാൾ കൈ നിറച്ച് പണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്നും മേടിച്ചെടുക്കാൻ താ സമ്മതിക്കില്ല. അല്ല, ഞാൻ തനിക്കും കിട്ടൂടോ? ആ എന്നാ അങ്ങനെ ആകട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ മിസ്റ്റർ ഗോപിനാഥ് എന്നേക്കാൾ യോഗ്യനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ പിൻവലിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊള്ളുന്നു. അപ്പൊ നേതാവേ, ഇനി എന്താ വേണ്ടത്? ഇനിയിപ്പോൾ വേണ്ടത് ഈ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരെയും
ഇപ്പോൾ തന്നെ കാര്യങ്ങളെ ചൊളിപ്പിക്കണം. ഇന്നു മുതൽ ശക്തമായ പ്രവർത്തനം ആരംഭിക്കണം. ഇതാ പണ ആവശ്യമുള്ളപ്പോൾ ഒക്കെ ഞാൻ എത്തിച്ചോളാം. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. നേരെ കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കണം. ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ വിഷമമാണെങ്കിൽ പല എണ്ണ ഏൽപ്പിക്കാൻ ഞാൻ വെച്ചോളാം. അത് വേണ്ട. ഈ മണ്ഡലത്തിലെ ഖജാൻചി എന്റെ ഭാര്യയല്ലേ, അവൾ തന്നെ കൈകാര്യം ചെയ്യട്ടെ. ഇത് എന്തോ ഐശ്വര്യമായിട്ട് ഈ പണം അലമാരി വയ്ക്കൂ. എല്ലാത്തിനും കൃത്യമായി കണക്ക് വേണം. അതിന് പ്രത്യേകിച്ച് എന്നോട് പറയണോ? നോ, ആരും എന്നെ ഉപദേശിക്കണ്ട. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ അഭിമാനം സൂക്ഷിക്കുന്നത് എന്റെ പണം കൊണ്ടല്ല, അത് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമയം ഒരു പട്ടിക മന്ത്രി ഗോപി, ഇക്കാര്യത്തെ ചൊല്ലി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ഇക്കാര്യത്തിൽ ആര് വഴക്കിട്ടാലും എനിക്കൊരു പുല്ലുമില്ല. ഇതെന്റെ ജീവിതത്തിന്റെ കുരുക്ഷേത്ര യുദ്ധമാണ്. എന്നെ നശിപ്പിച്ചിട്ടാണോ ഈ യുദ്ധത്തിൽ ഇറങ്ങാൻ? ഈ അവസരത്തിൽ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ നിനക്ക് പണമാണ് വരുത്. ആ പണം ഞാൻ എടുത്ത് ചെലവഴിക്കാൻ പോവുകയാണ്. അതെയാണെങ്കിൽ പറഞ്ഞു വരാ. പോ ഇപ്പഴെങ്ങനെയിരിക്കുന്നു എന്റെ കുഞ്ഞ്? അയാൾ എന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. ഏറെ താമസിയാവേ, മറ്റേ മുഖം ഇതിൽ കാണും. എന്താ മോനെ ഇതൊക്കെ? ക്ഷമിക്കണോ അച്ഛാ, രജിസ്റ്റർ കച്ചേരി വെച്ച് ഞാനിവിടെ വിവാഹം ചെയ്തു. അച്ഛനോട് പോലും ആലോചിക്കാതെ എനിക്ക് നടത്തേണ്ടി വന്നു. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് നടത്തിയത് കൊണ്ട് ഇത് തെറ്റൊന്നുമില്ല. പക്ഷെ മോനെ, നിന്റെ അപ്പച്ചിയുടെ പ്രകൃതം നിനക്കറിയാമല്ലോ. അച്ഛാ, ഞാൻ ഇനിയിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവൾ ആത്മഹത്യ ചെയ്തേനെ. ഓഹോ, ശരി, ഇനി മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി സന്തോഷമായി ജീവിക്കുക. മോളെ, ലീലേ. എന്താ അച്ഛാ? ഇതാരാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? ചേച്ചി. അല്ല, ഇന്ന് മുതൽ ഇവൾ നിന്റെ നാത്തൂനാണ്. നാത്തൂന് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവോ? അമ്പത് കല്ലി ആരെയും അറിയിച്ചാൽ സംഗതി പറ്റിച്ചോളഞ്ഞല്ലോ. ആ ഞങ്ങളുടെ ഇല്ലെങ്കിലും പൂക്കും പിടയ്ക്കാനടി പെണ്ണെ. നിന്റെ കാര്യമൊന്നും ശരിപ്പെടുത്തി തരാം. വലതുകൾ വെച്ച് കയറുന്നു. ഹലോ വരണം. ഇതെന്താ കരിങ്ങാരി വെള്ളം കുടിക്കുന്നത്? ഹേ, ഇത് അല്പം വിസ്കിയാണ്. ഞാനേ ഒരു മധ്യവർജന പ്രചരണ യോഗത്തിന് പോയിരുന്നു. എന്തൊരാൾക്കൂട്ടമായിരുന്നു, വല്ലാതെ ക്ഷീണിച്ചുപോയി. ഗീതേ, രണ്ട് ഗ്ലാസ് എടുക്കൂ. വേണ്ട, ഇലക്ഷൻ കഴിയുന്നതുവരെ ഞാൻ കുടിക്കുകയില്ലെന്ന് വെച്ചിരിക്കുക. ഹേ, അത് ശരിയല്ല. നമ്മുടെ അനുയായികളൊക്കെ പട്ടയാണ്. അവരുടെ ഒക്കെ കൂടെ കൂടിയാലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ. ഞാൻ പണവും കൊണ്ട് വന്നതാണ്. ഇന്ന് വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. നല്ല ആളാ. അത്യാവശ്യം ഇല്ലായിരുന്നോ? ആ ആലുമൂട് വാർഡിലെ കൺവീനർ കാശിന് ഇന്നലെ മുതൽ തേരാ പാരാ നടക്കുകയല്ലേ. ഓ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. നീ ആ കാശ് വാങ്ങി പെട്ടി വെക്കൂ. ഹലോ. അതെ, ഗീതാസുരൻ തന്നെ. എന്താ? ഓഹോ, അത് കൊള്ളാമല്ലോ. ആ ശരി, വയ്ക്കട്ടെ. ആരാ ഗീതേ? പത്രാധിപരാ. നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയുടെ വിവാഹം കഴിഞ്ഞെന്ന്. അതിന് മുറപ്പള്ളി കെട്ടിയെന്ന് പറഞ്ഞു. അമ്മയോ? ഗോപി, ഇതിലെന്റെ ചതയുണ്ട്. അവളെ വീട്ടിൽ നിന്നും നീച്ചിക്കൊണ്ട് പോയിട്ടുള്ളതായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഉടനെ ഒരു ന്യൂസ് പത്രത്തിന് കൊടുക്കണം. അവിഹിത ഗർഭം, അതിനെ തുടർന്ന് പെണ്ണ് മോഷണം,
നമുക്ക് ഇത് മുതലെടുക്കണം. ചിപ്പോ എന്നെ സഹോദരി വെച്ചാലും മുതലെടുക്കേണ്ടത്. ഗോപി നിന്ന് പോലീസിന് ഫോൺ ചെയ്യുമോ? ഇന്നവനെ അകത്താക്കണം. നീക്കാതെ വേറെ വെക്കാതെ ഞാൻ വേണ്ട. എന്താ സാറേ, ഒരു പെറ്റീഷൻ ഉണ്ട്. ചേച്ചിയുടെ ആയിരിക്കും. അതെ, അവരകത്തുണ്ട്. സാറ് തന്നെ ചോദിച്ചോ. വേണു, എന്താ സാറേ? അപ്പച്ചിയുടെ മകളെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോകുന്നതായി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വന്നതാ. അമ്മിണി ഇവിടെ വരൂ. പെൺകുട്ടി ഇതാണ്. ഞാൻ രജിസ്റ്റർ വിവാഹം കഴിച്ചു. പിന്നെ ബലാൽക്കാരമായി പിടിച്ചിറക്കിക്കൊണ്ട് വന്നാണോന്ന് സാറ് നേരിട്ട് ചോദിച്ചാൽ മതി. എന്നെ ആരും ബലാൽക്കാരമായി പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല. ഞാൻ മേനോട്ടിന്റെ കൂടെ സുമനസാലി ഇറങ്ങി വന്നതാണ്. എന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത്. ഇതാ സാറേ സത്യം. ഇനിയും വല്ലതും അറിയണം? ഞങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. വരട്ടെ. പോലീസ് വന്നിട്ട് ഞാൻ വിചാരിച്ചു ചേച്ചി പിടിച്ചോണ്ട് പോകുന്നു. മന്ദി, അച്ഛനെ പിടിച്ചുകൊണ്ടുപോയതിന്റെ ഓർമ്മയായിരിക്കും മോൾക്ക്. അതൊക്കെ പണ്ടായിരുന്നു മോളെ. ഇപ്പൊ പോലീസ് നീതിയും ന്യായവും വിട്ട് പെരുമാറില്ല.